പുണ്യമാസത്തിൽ കുടുംബസമേതത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മാപ്പിളപ്പാട്ട് ഗാനരചനാ രംഗത്ത് നിറസാന്നിധ്യമായ ബാപ്പുവെള്ളിപ്പറമ്പും കുടുംബവുമാണ്. പുണ്യമായ റംസാനിൽ റംസാൻ എന്ന് കേൾക്കുമ്പോൾ ഇക്കാന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താണ്? റംസാൻ എന്ന് കേൾക്കുമ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ ഒരു ഭക്തിയുടെ ഒരു പൂക്കാലമായി, പുണ്യങ്ങളുടെ പൂക്കാലമാണ് മനസ്സിലേക്ക് ഓടിയതിന്. നോമ്പ്, പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സുഭിക്ഷ കാലമായിരുന്നില്ല, പക്ഷെ നോമ്പ് കാലത്ത് ഒരു സുഭിക്ഷ. അപ്പോൾ നോമ്പ് വരാൻ കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട് ആ കാലത്ത്. ആ കാലഘട്ടത്തിലൊക്കെ നോമ്പ് കാലത്ത് ഇത് വീടുകളിലും ഒരു സുഭിക്ഷ കാലം ആയിരുന്നു. അപ്പോൾ ഒരു ശരിക്ക് പറഞ്ഞാൽ ഒരു മനസ്സിലേക്ക് ഓടിയെത്തുക നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഒരു കാലമാണ്. കൂടുതൽ വിഭവങ്ങളൊക്കെ ആയിട്ട്, അതെ. പക്ഷെ ഇന്നത്തെ വിഭവങ്ങളൊന്നും അന്ന് ഉണ്ടാവില്ല, എങ്കിലും ഉള്ളത് കൊണ്ട് പെരുന്നാളാക്കുന്ന അല്ലെ ഓണമാക്കുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒരു പിന്നെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണല്ലോ അന്നൊക്കെ. ഇപ്പോഴതൊന്നും ഇല്ല, ഇപ്പോഴത്തെ തലമുറക്കത് പറഞ്ഞാൽ മനസ്സിലായി. ഒരുപാട് സൗകര്യങ്ങളായി ഒരുപാട് എൻ്റെ ഈ കാറ്ററിംഗ് സൗകര്യവും മറ്റേതൊക്കെ ആയി. നമ്മളൊന്ന് ഫോൺ ചെയ്താൽ മതി, എല്ലാ സാധനങ്ങളും വീട്ടിലെത്തുന്ന ഒരു ഇതായി. ആ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അതൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അപ്പം നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഒരു വല്ലാത്തൊരു അനുഭവമായി. ഈ ഗാനരചന രംഗത്ത് എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും? അതൊരു 10-40 വർഷമായി. 40 വർഷത്തിൽ മേലെയായി ഉണ്ടാവും. 43 വർഷമായി. 70-ൽ തുടങ്ങിയിട്ടുണ്ട് പണി. 70-ൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? 55 വയസ്സായി. ഈ എഴുത്തിലേക്ക് വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? എഴുത്തിലേക്ക് വരാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ അന്ന് ആക്ഷേപഹാസ്യ രൂപത്തിൽ ഇങ്ങനെ പാട്ടാക്കിയിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ് ചില സംഭവങ്ങളൊക്കെ. അന്ന് ഈ ഇന്നത്തെ പോലെയല്ല, അന്ന് പോലെ ഈ കൊലപാതകങ്ങളൊക്കെ റെയറാണ് നടക്കുക. ഇന്നാണല്ലോ കൊലപാതകങ്ങളും കൊട്ടേഷനും ഒക്കെ ഉള്ളത്. അന്ന് വളരെ ചെറിയ സംഭവങ്ങളൊക്കെ അന്ന് വലിയ സംഭവങ്ങളായിരിക്കും. മാവൂരിൽ പണ്ടൊരു സുലൈമാൻ കൊലപാതകവും ബേപ്പൂരിൽ പാത്തു കൊലക്കേസെന്നൊക്കെ പറഞ്ഞേ, അതൊക്കെ വലിയൊരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഓർമ്മ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, മൈനത്തെരുവി കൊലക്കേസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു പണ്ട്. ഒരു പള്ളിയിലച്ഛനും അവിടെയുള്ള ഏതൊരു മറിയ ഒരു പെണ്ണിനെ കൊന്ന, അതൊക്കെ സിനിമയൊക്കെ ആയിട്ട് വന്നിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ കുറിച്ചൊക്കെ അന്ന് പാട്ടുണ്ടാക്കി അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ, പിന്നെ രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് പാട്ടുകൾ ഉണ്ടാക്കിയാണ് രംഗത്ത് വരുന്നത്. ഇപ്പോഴാണല്ലോ കൂടുതൽ കൊലപാതകങ്ങളൊക്കെ കൂടിപ്പോയത്. കൂടിയിപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ലാതായി. അന്ന് ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവും, വല്ലപ്പോഴുമാണ് ഉണ്ടാവുക. അത് വർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക ആ കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അതുപോലെയുള്ള ചില സംഭവങ്ങളെ കുറിച്ച് പാട്ടുകൾ എഴുതി എഴുതിയാണ് രംഗത്തേക്ക് നമ്മൾ വരുന്നത്. ഏകദേശം 40 വർഷത്തോളമല്ല ഈ ഗാനരചന രംഗത്ത്. ആദ്യമായിട്ട് എഴുതിയ രചന നിർവഹിച്ച ആ പാട്ട് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല. ഇല്ല അല്ലേ? ഏകദേശം എത്രത്തോളം പാട്ടുകൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും? അതൊരു 6-7 ആയിരത്തോളം പാട്ടുകൾ. 7-8 ആയിരത്തോളം പാട്ടുകൾ അല്ലേ? ഇത്രയും കൂടുതൽ രചന നിർവഹിച്ചതിൽ ബാപ്പുവെളിപ്പറമ്പിനെ പ്രശസ്തനാക്കിയ ഒരു രചന, ഒരുപാട് രചനകളുണ്ടാവും, അതിൽ ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യം. ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ ഈ പാട്ടുകൾ രചയിതാക്കൾക്ക് രംഗത്ത് വരാൻ ഒരു പ്രയാസമുള്ള കാലത്താണ് ഞാനൊക്കെ വരുന്നത്. രചയിതാക്കൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാലം. അന്ന് ഗ്രാമഫോൺ റെക്കോർഡ്, റേഡിയോയിലെ ഭക്തിഗാനങ്ങളൊക്കെ, അതിലൊന്നും നമ്മളെ പേര് പറയില്ല. റേഡിയോയിലെ ഭക്തിഗാനം 8:35 ഒരു ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടാവും. പാട്ടെഴുതി അവർ പോകുന്നല്ലാതെ നമ്മളുടെ പേര് അവർ പറയില്ല. പിന്നെ ഗ്രാംഫോൺ റെക്കോർഡിൻ്റെ പേരുണ്ടാവും, അത് അധികം ആളും ശ്രദ്ധിക്കില്ല. അതിനുശേഷം ഈ കാസറ്റ് യുഗം വന്നപ്പോാണ് നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. 1980 ആണ് കാസറ്റ് യുഗം വരുന്നത്. 82 കൂടി അത് വിപുലമാവുക. 80 തന്നെ ഞാൻ എഴുതിയ
അടി തണുപ്പിച്ച കഞ്ഞിയൊരു കുഞ്ഞി കയ്യിൽ എന്റെ ആറ്റക്കനിയായ മാരൻ ഒരു നല്ല വാക്ക് പറഞ്ഞോളി. അത് അമ്പിളിയായിരുന്നു പാടിയിരുന്നത്. ആ പാട്ടോടുകൂടി തന്നെ ശ്രദ്ധിക്കപ്പെട്ട്. പിന്നെ കൂടുതൽ പോപ്പുലർ ആയത് ദാസേട്ടൻ യേശുദാസും ചിത്രയും പാടിയതിന് ശേഷമാണ് കൂടുതൽ പോപ്പുലറായത്. കരയാനും പറയാനും മൗത്തും ഹയാത്തും ധാരാളം പാട്ടുകൾ യത്തീമിനത്താണ് ഈ ചിത്രയിച്ച് പാടിയത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ 87 ഈ രാഷ്ട്രീയ ഗാനങ്ങളിലൊക്കെ ഇറങ്ങിയപ്പോൾ രാഷ്ട്രീയ ഗാനങ്ങളിലും വല്ലാതെ പോപ്പുലറായി. പിന്നെ അതിലൊരു തിരിഞ്ഞു നോട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. സിനിമയിൽ പാടിയിട്ടില്ല. സിനിമയിൽ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്, അത് മൈലാഞ്ചി എന്ന് പറഞ്ഞത്. അതെന്താന്ന് ചോദിച്ചാൽ ഇതിൽ തിരക്ക് കൂടിയപ്പോൾ ഇതിട്ട് എറിഞ്ഞിട്ട് സിനിമയിലേക്ക് പോവാൻ തോന്നിയില്ല. അതൊരു മത്സരം ആണ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ഒരു 87-88 കാലഘട്ടത്തിൽ ഗിരീഷും ഞാനൊക്കെ ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾ വലിയ കമ്പനിയായിരുന്നു. ആ സമയത്ത് ഗിരീഷ് സിനിമയിലേക്കും ഞാനിതിൽ തന്നെ ശ്രദ്ധ എന്ന് വിചാരിച്ചു. ഗിരീഷ് സിനിമയിൽ പോയി ഇതായി, ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അവിടെ ഒരു മത്സരത്തിന് എനിക്കിത് ഇട്ടെറിഞ്ഞ് പോയിട്ട് അവിടെ ചിലപ്പം ക്ലച്ച് പിടിച്ചില്ലല്ലോ എന്നുള്ളൊരു പേടി വന്നു. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ എഴുതാനും സിനിമയിൽ എഴുതാൻ പറ്റിയില്ല എന്നുള്ളു. അവിടെ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ തയ്യാറെടുക്കുകയാണെങ്കിൽ സിനിമയിൽ എഴുതാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. ഞാൻ എഴുതാത്ത മേഖല അല്ല സിനിമാ പാട്ട്, മാപ്പിളപ്പാട്ട് മാത്രമല്ല ഞാൻ എഴുതിയത്. ഞാൻ അയ്യപ്പ ഭക്തി ഗാനം എഴുതിയ സി ഡി കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് വിഷ്ണു വെള്ളിവറമ്പ് എന്നാണ് പേരിട്ടത്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഭക്തി ഗാനം എഴുതിയിട്ടുണ്ട്. പിന്നെ ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. കൂടാതെ നാടകങ്ങൾ എഴുതി. നാടകത്തിന് ട്രൂപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. നാടകവുമായിട്ട് ഞാൻ പല, അതൊന്നും ആർക്കും അറിയാത്തതാണ്. നാടക ട്രൂപ്പ് ആയിട്ട് നടന്നിട്ടുണ്ട് ഞാൻ കുറേ കാലം. അതുകൊണ്ട് പട്ടിണി മാറാത്തത് കൊണ്ടാണ് പിന്നെ അത് നിർത്തിയത്. അതേ ഉത്സവങ്ങളിൽ, ഉത്സവങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പോയി നാടകം കളിച്ചിട്ടുണ്ട്. നാടകം എഴുതിയിട്ടുണ്ട്. ഞാൻ 5-8 നാടകങ്ങൾ എഴുതി പ്രൊഫഷണലായിട്ടുണ്ട്. യമുന തിയേറ്റേഴ്സിനുള്ള പേരിൽ. അത് കഴിഞ്ഞിട്ട് നോവൽ എഴുതിയിട്ടുണ്ട്, കഥാപ്രസംഗം എഴുതിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ടുണ്ട്. ഞാൻ കൈവെക്കാത്ത മേഖലകളില്ല. ഇപ്പോഴും പിന്നെ മാധ്യമം അതേമാതിരി പിന്നെ ഇതുപോലുള്ള വാരാന്ത പതിവുകളിലൊക്കെ ഇപ്പോഴും ചെറുകഥകളും മിനി കഥകളും എഴുതി കൊടുക്കുന്നു. ഗാനരചന രംഗത്ത് ഇത്രയും വർഷത്തെ പഴക്കവും തഴക്കവുമുള്ള ബാപ്പുക്കാക്ക് മറക്കാൻ പറ്റാത്ത എന്തൊരു അനുഭവമാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിജയ് യേശുദാസ്, വിജയ് യേശുദാസിനെ കൊണ്ട് ഫസ്റ്റ് പാട്ട് പഠിച്ച ഞാനാ. അത് എത്ര വർഷം മുമ്പായിരുന്നത്? അതൊക്കെ ഒരു 10-20 വർഷത്തോളായി. അത് വിജയനും പിന്നെ വിജയനും അത് പോർക്കുണ്ടോന്ന് തോന്നില്ല. കാരണം മൈലാഞ്ചി പാട്ടുകൾ എന്ന സീരിയൽ ചെയ്യുന്ന കാലത്ത് ഉമ്മയെ ചോദിച്ച് കൊന്നു മോള് കരയല്ലേ എന്നുള്ളൊരു പാട്ട് ഞാനും കോഴിക്കോട് പൂക്കം കൊണ്ട് ചെയ്തിരുന്നു. അതില് ഒരു കുട്ടിയുടെ ഭാഗം പാടണം. ആ പാട്ട് പാടേണ്ട സമയത്ത് ദാസേട്ടൻ ആ പാട്ട് പാടി, ഉമ്മയെ ചോദിച്ച് കൊന്നു മോള് കരയല്ലേ കേട്ടിട്ടുള്ള പാട്ട്. ദാസേട്ടൻ പാടിയപ്പോ ദാസേട്ടൻ ചോദിച്ചു, ഈ കുട്ടിയുടെ ഭാഗം ആരെ കൊണ്ടാ പാടിക്കുന്നത്? അപ്പം ഞാനും കോഴിക്കോട് പോക്കം പറഞ്ഞു, അത് നാട്ടിൽ പോയിട്ട് ആരെങ്കിലും കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ മദ്രാസിലാണ്, വിജയ് ഉണ്ട്, വിജയന് അത്യാവശ്യം ഒരു താല്പര്യമൊക്കെ ഉണ്ട് പാടാൻ, നിങ്ങളൊന്ന് വിളിച്ച് പാടിച്ചു. അവനെ ഒന്ന് ഷട്ടിൽ കളിച്ച് നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ വിജയിനെ വിളിച്ചു, വിജയനെ വിളിച്ച് പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. പാട്ട് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അവന് പാടാന്നുള്ളൊരു താല്പര്യം, ഫീമെയിൽ വോയിസാണ്, ചെറിയ പയ്യനാണ്. അപ്പം നോക്കുമ്പോൾ മലയാളം ലാംഗ്വേജ് സംസാരിക്കാനും അറിയുള്ളൂ, എഴുതാനറിയില്ല, വായിക്കാനും അറിയില്ല. അപ്പം ഞാൻ ആ പാട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിട്ട് ആ പാട്ടാണ് ഫസ്റ്റിൽ. പക്ഷെ അന്ന് ദാസേട്ടൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ മകനെ കൊണ്ട് നിങ്ങൾ ഓക്കെ ഒന്നും പറയരുത്, കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ ആക്കി മാത്രം. അങ്ങനെ ആ പാട്ട് പാടി ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് ദാസേട്ടൻ അന്ന് തിരക്കുള്ള കാലഘട്ടമായി ഈ സിനിമയിൽ. രാത്രി 11-12 ദാസേട്ടൻ വന്നിട്ടാണ് പിന്നെ ആ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ദാസേട്ടൻ ഞങ്ങളോട് ചോദിച്ചപ്പോ ഓക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ടാണ്
പിന്നെ വിജയ് ആദ്യം പാടിയ പാട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒരു വലിയ അനുഭവം തന്നെയാണ്. അതെ, ശരിയാണ്. പക്ഷെ വിജയനിപ്പം അത് ഓർമ്മ പാടിയാണ്. ഇക്കാന്റെ ഏറ്റവും ഒരു ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറേ പാട്ടുകളുണ്ട്, ധാരാളം ആളുകൾ പാടിയ പാട്ടുകൾ. ഇപ്പൊ അധികാളും പറയുമ്പോ കരയാനും പറയാനും പറയും. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് പിന്നെ നമ്മളുടെ ഷെരീഫ് പാടിയ പള്ളിക്കാട്ടിലാണ് നാള മണിയറ, കണ്ണൂർ ഷെരീഫ്, കണ്ണൂർ ഷെരീഫ് പാടി. അതുപോലെ തന്നെ ഒളിവേർ ബിലാലിൻ ത്യാഗത്തിൻ കഥ ഇശലുകളായി കോർക്കാം. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പാടിയ മക്ക മണൽത്തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലെങ്കിലും, പിന്നെ അഫ്സല് പാടിയ അള്ളാഹദേ, ധാരാളം പാട്ടുകളുണ്ട്. ഏത് പാട്ടെടുത്ത പറയാ, ചിത്രയിച്ച് പാടിയ ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാം, ഏകിക്കൊണ്ട അത്താഴം, ധാരാളം ഹിറ്റുകൾ പടച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ നിലനിന്നു ഇന്നിപ്പോ എഴുതിക്കൊണ്ടേ നിൽക്കുന്നു. ഇപ്പോ പെരുന്നാളിന് പുതിയ പ്രൊജക്ട്, പുതിയ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ സി ഡി ഒന്ന് ഇറങ്ങിയാൽ വിപണി ചെലവാകില്ല. അപ്പോൾ ഈ കുറേ ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ എഴുതിയിട്ട് യൂട്യൂബിലൊക്കെ ഇടാനോ ഓരോരുത്തരും ആവശ്യപ്പെട്ട് വരുന്നുള്ളൂ. പഴയ പോലെ അന്ന് ആ കാലഘട്ടത്തിലെ നോമ്പിനൊന്നും ഞാനിവിടെ ഉണ്ടാവാറേ ഇല്ല. സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോയിലേക്കുള്ള ഓട്ടായി. ഇന്നിപ്പം കാലം മാറി, പാട്ടുകൾ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഇറങ്ങി, അതിൽ 600 പാട്ടുകൾ 700 പാട്ടാണ്. അപ്പോൾ ഈ കാസറ്റ് ഒന്നും ആരും. ഇപ്പോ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന യുവ എഴുത്തുകാരെ പറ്റി ഇക്കാന്റെ ഒരു അഭിപ്രായം എന്താ? അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം? യുവ എഴുത്തുകാരില്ല ശരിക്കും. ഇപ്പൊ നല്ല ഇത് പിന്നെ ഒരു വളരെ ഗൗരവമായിട്ട് കാണുന്ന എഴുത്തുകാര് ചിന്തിക്കുന്നില്ല, ആരുമില്ല. ആരുമില്ല എന്ന് തന്നെ പറയാം. ആരുമില്ല എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട. കാരണം ഒരു വിഷയം കൊടുത്തിട്ട്, ഇപ്പൊ നിങ്ങളിപ്പോ എന്നോട് പറയണം ഒരു പാട്ട് എഴുതണം, ഒരു വിഷയം തന്നിട്ട് അത് പടച്ചവന്റെ സഹായം കൊണ്ട് ഞാൻ അന്നേരം തന്നെ പാട്ട് എഴുതി തരും. അങ്ങനെ ഒരു ഗൗരവമായിട്ട് ഒരു വിഷയം കൊടുത്ത് പാട്ട് എഴുതാൻ പറ്റാവുന്ന ഒരു രചയിതാക്കൾ, ഗായകർ കുറെ വന്നു, കുറെ ആളുകൾ വന്നു, ഷാഫി വന്നു, അതുപോലെ ധാരാളം പാട്ടുകാർ വന്നു, രചയിതാക്കള് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തത് ഇതിന് കുറെ പണിയെടുക്കണം, വായിക്കണം, ഓർമ്മകൾ വെക്കണം, പദങ്ങളുടെ സമ്പത്ത് വേണം. ഒരു പാട്ടിൽ ഉപയോഗിച്ച പദം രണ്ടാമത്തെ പാട്ടിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതൊക്കെ കുറച്ച് റിസ്ക് ആണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ആവർത്തന വിരസത ഉള്ള ഒരു വരികളാണല്ലോ ഈ പിന്നെ കംപ്ലീറ്റ് പെണ്ണുങ്ങളെ പേരല്ല പാട്ട്, അതാണ് വലിയ പ്രശ്നം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, അധ്വാനിക്കാൻ ഇപ്പോഴത്തെ തലമുറ തന്നെ തയ്യാറില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണമെന്നുള്ള, അതെങ്ങനെയെങ്കിലും വളഞ്ഞ വഴിയിൽ കൂടി ആയാലും നമ്മളൊക്കെ എന്ന് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പിന്നെ പാട്ട് ഫസ്റ്റിൽ വി എം കുട്ടി മാഷ എടുത്ത് പാട്ട് എഴുതാൻ പോയി, പാട്ട് എഴുതി കൊടുത്തിട്ട് വി എം കുട്ടി മാഷ എന്നോട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചത്, നീ ഈ പണിക്ക് പറ്റൂല എന്ന് പറഞ്ഞ എൻ്റെ റൂമിന്ന് പുറത്താക്കിയിട്ട് രാത്രി 2 സമയത്ത്, നീ ജോലിക്ക് പറ്റൂല പോകുന്നു പറഞ്ഞിട്ട്. ഞാൻ അന്നേരം ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്, ഞാൻ ഇന്നിപ്പോ നിങ്ങൾ എന്റെ അടുത്ത് ക്യാമറ ആയിട്ടിരിക്കില്ല. പക്ഷെ ഇന്നത്തെ തലമുറയോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറയാൻ ആരാണെന്ന് ചോദിച്ചു, അയാൾ ആരാണ്? ക്ഷമല്ല, ഒന്നാമത്തെ ക്ഷമല്ല, പിന്നെ ക്ഷമല്ലാത്തത് കൊണ്ടല്ല, ഇന്നത്തെ ജനറേഷൻ അതാണ്. അതുകൊണ്ടാണ് പഴയ ആളുകള് പുതാരണം, പഴയ എഴുത്തുകാരുടെ പിന്നെ നോവല് എടുക്കുക, കഥ എടുക്കുക, അവരുടെ ജീവിതഗന്ധിയായ അതുപോലുള്ള സാധനങ്ങൾ ഇപ്പം ഒന്ന് വരുന്നുണ്ടോ? പാട്ട് വരുന്നുണ്ട്, പാട്ടൊക്കെ വരെ ഇപ്പം പിന്നെ പിന്നെ പുതിയ ഈ റിയാലിറ്റി ഷോകളുണ്ട്, കംപ്ലീറ്റ് പുതിയ പാട്ടുകൾ പിന്നെ വരുന്നുണ്ടോ? പഴയ പാട്ടുകളല്ലേ വരുന്നത്. ഫിലിം പാട്ടുകൾ തന്നെ പഴയ ആളുകൾ കേൾക്കാൻ എല്ലാ ആളുകൾക്കും ഇഷ്ടം, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? അതൊരു കേൾക്കാനൊരു സുഖമുണ്ട്, കേൾക്കാൻ സുഖം മാത്രമല്ല ഇതൊന്നും ബിസിനസ് ആയിരുന്നില്ല. ഞാനൊക്കെ ഒന്ന് എനിക്കൊക്കെ പ്രതിഫലം കിട്ടാൻ തുടങ്ങിയത് 80 ശേഷം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരു പാട്ട് പാടി അല്ലെങ്കിൽ ഒരു രചന നിർത്തി അതിനു മുമ്പ് തന്നെ അവര് അതിന്റെ കാശ് ചോദിച്ചു വാങ്ങിക്കാണ്. ഉദാഹരണം പിന്നെ എന്നെ പറ്റിയൊക്കെ നാട്ടുകാരൊക്കെ ആണ്, നാട്ടുകാരും വീട്ടുകാരും എന്നൊക്കെ പറഞ്ഞ ഒരു പാട്ടും പാടി തലയും പാലിയില്ല നടക്കുന്ന ഒരാളെന്നാ എന്നെ കുറ്റി പറഞ്ഞത്. ഒരു പണിക്കും പോവാതെ പാട്ടും പാടി ഇങ്ങനെ നടക്കുകയാണ്. കാരണം ഇന്നൊന്നും കിട്ടാനില്ല, ഗാനമേളക്ക് പോയാലും ആരും ഒന്നും തരൂല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടിയാലും 10 ഉറുപ്പിട്ടൊന്നും അങ്ങനെ ഉണ്ട്, അതൊന്നും തരൂലാലും.
അഭിനന്ദനം മാത്രം അല്ല അത്രയും ബിസിനസ്സായി മാറി. പക്ഷേ ഇതില് ഏത് രംഗത്തായാലും പാട്ടു രംഗമായാലും ഇപ്പം പിന്നെ കലാരംഗമായാലും അതല്ലാതെ മറ്റെന്ത് ജോലിയായാലും അതിൽ സമർപ്പിക്കുന്നവന് വിജയം ഉണ്ടാവും. മറ്റുള്ളവർക്ക് താൽക്കാലിക വിജയം. നമ്മളെ പുണ്യമാസത്തിൽ കുടുംബസമേതത്തിൽ നമുക്ക് ഇക്കാന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ മൂന്ന് കുട്ടികളാണ്. അവിടെ ആരൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ അവരെ ഒന്ന് വിളിക്കാം. എങ്കിൽ വാപ്പുക തന്നെ ഇവരെല്ലാവരും നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തും. ഇത് വൈഫ് സുബൈദ, ഇത് മോള് ഫെമിന, അത് മൂത്ത മകൻ ഫവാസ്, ഒരു മകനും കൂടി ഉണ്ടാവും. എന്ത് പാടുന്നുണ്ട് അല്ലേ? പറഞ്ഞു ചെറിയ രീതിയിൽ ട്രൂപ്പുകളിൽ പാടുന്നുണ്ടോ? ആ ട്രൂപ്പ് നടത്താറുണ്ട്, ഉപ്പനെ പോലെ തന്നെ. ചെറിയ തോതിലൊക്കെ വലിയതായിട്ടില്ലേ, ചെറിയ രീതിയിൽ. അങ്ങനെ തന്നെയാണ് വലുതാവലേ. എന്താണ് നോമ്പിനെ പറ്റിയിട്ട് എന്താണ് ഒരു അഭിപ്രായം? നോമ്പെന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? മനസ്സിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നോമ്പെന്ന് ഒരു സന്തോഷമുള്ള മാസമാണല്ലോ. പിന്നെ ഒരു ഭക്തി 30 ദിവസം ഭയങ്കര മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് നമുക്ക് പാട്ടും ഒന്നും ഗാനമേളൊന്നും നമ്മൾ അതിനൊന്നും പോകില്ല. എത്ര എന്ത് വന്നാലും പ്രോഗ്രാം വന്നാലൊന്നും എന്ത് പ്രോഗ്രാം വന്നാലും പെരുന്നാളിനും എടുക്കാറില്ല, ഇപ്പം എടുക്കാറില്ല, ഞാനും പോകാറില്ല. പെരുന്നാൾ കഴിഞ്ഞിട്ട് ആ മാസം ഫുള്ള് അതിന് മാറ്റി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൊടുത്തത് കൊണ്ടാണല്ലോ. പിന്നെ നോമ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പിന്നെ സാധാരണ കാണുന്ന ടി വി പ്രോഗ്രാംസ് ഒക്കെ മാറ്റി വെക്കണം. നല്ല നല്ല പ്രോഗ്രാമൊക്കെ കാണാലോ അതേപോലെ. നല്ല ഞാൻ കൂടുതൽ സീരീസ് ആണ് കാണാറ്. അതൊക്കെ മാറ്റി വെക്കും. അതൊക്കെ ഒരു മാസത്തേക്ക് വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ എല്ലാം കൊണ്ടും അടുക്കളയിലൊക്കെ കയറാറുണ്ടോ? ഇത് നമ്മൾ റംസാൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കോ? കുറച്ചൊക്കെ. എന്താണ് ഒരു ഐറ്റംസ് പറയാൻ പറ്റുമോ? ഇപ്പൊ എന്താണ് ഉണ്ടാക്കി കൊടുക്കല് പ്രത്യേകമായിട്ട്? ഞാൻ സ്നാക്സ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, അങ്ങനെ കഴിക്കാറില്ല. കൂടുതൽ ഉണ്ടാക്കുന്ന ഇതാവും അല്ലേ. എന്താണ് ബാബുക്കാക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് റംസാനില്? കണ്ടറിഞ്ഞിട്ട് ചെയ്യാലോ, ബാപ്പുക്കാർക്ക് എന്നതാണ് ഇഷ്ടം അത് നമ്മൾ തയ്യാറാക്കുമല്ലോ. എന്താ അറിയോ, പിന്നെ സമൂസ, ചട്ടിപ്പത്തിരി, പിന്നെ കട്ട്ലേറ്റ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കും, അപ്പൊ കഴിയാറില്ല. പിന്നെ ഇഷ്ടമുള്ള എന്താ പത്തിരി കറിയൊക്കെ തന്നെ. ഉപ്പാന്റെ രചന രംഗത്തുള്ള ആ പാട്ടുകളിൽ ഫവാസിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഒരു നാല് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും ഫവാസിന് കൂടുതൽ ഇപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടാവില്ലേ? ഒരുപാട് പാട്ടുണ്ടാവും. അതിൽ ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട രീതിയിൽ. ഒരുപാട് 10,000 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റഹീമും നീ റാസിക്കും നീ പാടും നീതാ ഞാൻ അപദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനെ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ, റഹീമും നീ റാസിക്കും നീ പാടും നീതാ ഞാൻ അവദാനങ്ങൾ. അല്ലാഹദേയ ആരാധ്യനെ. പുണ്യമാസത്തിൽ കുടുംബസമേതം എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള നല്ലൊരു റംസാൻ സന്ദേശം എന്താണ്? റംസാൻ സന്ദേശം എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പര ബന്ധവും സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുകയാണ് റംസാൻ്റെ മെയിൻ സന്ദേശം.
അതിനാണ് ഇഫ്താർ പോലുള്ള വിരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കുന്നത്. അത് ഒരുക്കി ആ സമയത്ത് മാത്രം ആയി പോകുന്ന ഒരു സന്ദർഭമുണ്ട്, ഒരു വർത്തം സംഭവമുണ്ട്. അത് പോരാ, നമ്മളുടെ മനസ്സിൽ എന്നും ജാതി മത ഭേദമന്യേ സ്നേഹം, സാഹോദര്യ ബന്ധം. അടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽ പറഞ്ഞത്. അടുത്ത വീട്ടിൽ ആര് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, മനുഷ്യൻ കിടക്കുന്നു എന്നാണ്. അത് ആ സംഭവം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നമ്മൾ ഈ നമ്മളുടെ ഈ ഉന്നത മതമൂല്യങ്ങൾ വെച്ചുകൊണ്ട് ശ്രമിക്കാനാണ് ഈ റംസാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രമിക്കേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും നേരം ദർശന ടി വിക്ക് വേണ്ടിയിട്ട് ബാപ്പുക്കായൻ്റെ കുടുംബത്തിന് ഈ സമയം ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. പിന്നെ ഇതേപോലെ ഒരുപാട് രചനകൾ ഇനിയും ഉണ്ടാവട്ടെ എന്നും നല്ല നല്ല ഹിറ്റുകൾ അതിലുണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും നല്ലൊരു പരിപാടിക്ക് എന്നെയും കുടുംബത്തിനെയും ക്ഷണിച്ച ദർശന ടി വിക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ദർശനയുടെ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംസാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും.